നമസ്കാരം എല്ലാവർക്കും. നമ്മുടെ പുതിയൊരു മൂവി റിവ്യൂയിലേക്ക് സ്വാഗതം. സജീവ് പഴൂർ എഴുതി നാദിർഷ സംവിധാനം ചെയ്ത വളരെ കാലങ്ങൾക്ക് ശേഷം ദിലീപ് എന്ന നടൻ മറ്റൊരു ഗെറ്റപ്പിലെത്തുന്ന ചിത്രമാണ് കേശു ഈ വീടിന്റെ നാഥൻ. ഇന്ന് പുലർച്ചെ 12 മണിക്ക് ഡിസ്നി ഹോട്ട്സ്റ്റാറിലാണ് ചിത്രം പ്രദർശനത്തിനെത്തിയത്. അതിപ്പോൾ വളരെ നല്ല രീതിയിൽ സ്ട്രീം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു റിവ്യൂ ആണ് ഈ ഒരു വീഡിയോ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഒരു കാലം വരെ കണ്ടുകൊണ്ടിരുന്നതും എന്നാൽ ഇപ്പോഴത്തെ ആസ്വാദകർക്കിടയിൽ അത്രയധികം ഒരു ജനപ്രീതി ഇല്ലാത്തതുമായിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് മെത്തേഡ് വീണ്ടും അപ്ലൈ ചെയ്തിരിക്കുന്ന മൂവിയാണ് കേശു ഈ വീടിന്റെ നാഥൻ എന്ന് പറയുന്നത്. ഈ ഒരു ട്രീറ്റ്മെന്റിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് തന്നെ ഇത് സിനിമയുടെ ഒരു നിലവാരത്തെയോ അല്ലെങ്കിൽ വിജയത്തെയോ എങ്ങനെ ബാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. ഇപ്പോഴും ഈ തരത്തിലുള്ള ഒരു മൂവി, അതിന്റെ ഒരു തിരിച്ചുവരവ് ആഗ്രഹിക്കുന്ന ഒരു വലിയ കൂട്ടം പ്രേക്ഷകർ ഇവിടെയുണ്ട്. സാധാരണയായിട്ടുള്ള ദിലീപ് ചിത്രങ്ങളിൽ ഈ ഒരു അടുത്ത കാലത്തായിട്ട് വന്നുകൊണ്ടിരുന്ന വളരെ നിലവാരം കുറഞ്ഞ മോശമായിട്ടുള്ള ബോഡി ഷെയ്മിങ് കോമഡികൾ അല്ലെങ്കിൽ ഈ തരത്തിലുള്ള കാര്യങ്ങൾ നന്നേ കുറഞ്ഞു എന്ന് വേണം പറയാനായിട്ട് കേശു ഈ വീടിന്റെ നാഥൻ വരുന്ന സമയത്ത്. ഇപ്പോഴും വിഗ് തെറിച്ചു പോകുമ്പോൾ ചിരിക്കുന്ന ആളുകളുണ്ട് എന്നുള്ളതൊക്കെ ഓർമ്മിപ്പിക്കാനായിട്ട് ഈ ഒരു സിനിമ നമുക്ക് എടുത്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഒരു പെട്രിയാർക്കലായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ എല്ലാം സംരക്ഷിക്കുന്ന ഒരു അച്ഛനെ വീണ്ടും അവതരിപ്പിക്കുന്ന ഒരു പഴയകാല സിനിമയുടെ ഒരു രീതി കേശു ഈ വീടിന്റെ നാഥനിൽ വരുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കുന്ന ഒരു ഹീറോയെ, പിശുക്കനായിട്ടുള്ള ഒരു അച്ഛനെയൊക്കെ വീണ്ടും അവതരിപ്പിക്കുന്ന സമയത്ത് തന്നെ അതൊരു കഥപറച്ചൽ രീതിയിലേക്ക് വരുമ്പോൾ ഒരു സിമ്പിൾ പടം, നമ്മൾ സാധാരണയായിട്ട് ഇവിടെ സിനിമകളെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യുന്ന ഒരു മിനിമം സിനിമ, സിനിമ അല്ലെങ്കിൽ ഒരു മാക്സിമം മാസ്റ്റർ പീസ് എന്ന് പറയുന്ന ആ ഒരു നിലവാരത്തിൽ നോക്കിയാൽ ഇതൊരു സിനിമയാണ്. സാധാരണയായിട്ട് നമ്മൾ കണ്ടു മറന്നൊരു ട്രീറ്റ്മെൻ്റ് ആണ് എന്നുള്ളതേ ഉള്ളൂ. എന്നാലും ഈ ഒരു സിനിമ ഒരു കുറേയധികം ആളുകളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു സിനിമയാണെന്ന് നമുക്ക് പറയേണ്ടി വരും. കഴിഞ്ഞ ഇടയ്ക്ക് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന വളരെ ടോക്സിക് ആയിട്ടുള്ള ദിലീപ് ചിത്രങ്ങളുടെ തമാശകളിലൊക്കെ മനമെടുത്തിരിക്കുന്ന ഒരു പ്രേക്ഷകൻ ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് നമുക്ക് തെല്ലൊരു ആശ്വാസം തരുന്ന തരത്തിൽ രണ്ടോ മൂന്നോ കോമഡികളേ ഉള്ളൂ. വിക്കിതെറിച്ച് പോകുന്ന കോമഡിയും തുണി പൊക്കി നോക്കുമ്പോൾ ചിരിക്കുന്ന കോമഡിയുമൊക്കെയാണ് ഈ ഒരു സിനിമയിൽ തീരെ അഭംഗിയായിട്ട് നമുക്ക് തോന്നുന്ന ഒരു കോമഡികൾ. പക്ഷേ ഈ ഒരു സിനിമയുടെ തിരക്കഥയും സംഭാഷണവും എഴുതിയിരിക്കുന്നത് സജീവ് പഴൂറാണ്. അദ്ദേഹത്തിൻ്റെ തൊണ്ടി മുതലും ദൃസാക്ഷിയും എന്നുള്ള മൂവി നിങ്ങൾ കണ്ടിട്ടുണ്ട്. ആ ഒരു സിനിമയുമായിട്ടൊന്നും നമുക്ക് ഒട്ടും ഒന്ന് മാച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സിനിമയൊന്നും അല്ല ഇത്. ഈ ഒരു സിനിമയിൽ നമുക്കൊരു വടംവലി കാണാനായിട്ട് സാധിക്കും. തിരക്കഥയും അല്ലെങ്കിൽ കഥയും അല്ലെങ്കിൽ ക്യാരക്ടറിനെ രൂപപ്പെടുത്തിയതുമൊക്കെ ഒരു വഴിക്ക് പോകുന്നു. അതിന് സ്ഥിരമായിട്ടുള്ള ജനപ്രിയ ചേരുവകൾ ആഡ് ചെയ്യുന്ന ഒരു പിടിവലി ഇപ്പുറത്ത് നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില കോമഡികൾ നടക്കുന്നു. അതുപോലെ തന്നെ അഭിനേതാക്കളുടെ കയ്യിൽ നിന്നുണ്ടാകുന്ന ചില മാനറിസംസ് ആവശ്യമില്ലാതെ ആഡ് ചെയ്യുന്നതൊക്കെ നമുക്ക് സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പലപ്പോഴും ഈ ഒരു സിനിമയുടെ സിനിമാറ്റിക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സീരിയലിൻ്റെ മികച്ച രീതിയിലേക്കുള്ള ഒരു ട്രീറ്റ്മെൻറ്റിലേക്ക് പലപ്പോഴും പോകുന്നത് കാണാം. ഉർവശി എന്നുള്ള നടിയുടെ അഭിനയമൊക്കെ നമ്മൾ എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെയധികം ഒരു സീരിയലിലേക്ക് അഭിനയിക്കുന്ന രീതിയിൽ ഓവറായിട്ടുള്ള ഒരു അപ്രോച്ച്, അദ്ദേഹം സ്ഥിരമായിട്ട് ചെയ്യുന്ന ആ ഒരു രീതി തന്നെ അതിൻ്റെ ഒരു എക്സ്ട്രീം വേർഷനൊക്കെ ഇവിടേക്ക് കൊണ്ടുവന്നതുപോലെ നമുക്ക് ഫീൽ ചെയ്തു. ദിലീപിൻ്റെ അഭിനയം നമ്മൾ എടുത്തു പറയേണ്ടതാണ്. അദ്ദേഹം ആ ഒരു ക്യാരക്ടറിന് യോജിക്കുന്ന തരത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ഗെറ്റപ്പിലേക്ക് വന്നു. വലിയ കഷ്ടപ്പാടില്ലാത്തൊരു സിമ്പിളായിട്ടുള്ള ട്രാൻസ്ഫോർമേഷൻ, എന്നാലും പലയിടത്തും ഓവറായിട്ട് എഫേർട്ട് ഇടുന്നത് പോലെ നമുക്ക് തോന്നുന്ന ഒരു അഭിനയം ഈ ഒരു സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. മലയാള സിനിമയിൽ നിന്നിട്ട് കാലഹരണപ്പെട്ട് പോയ മെസ്സേജ് കൊടുക്കൽ നമുക്ക് സിനിമയിൽ വീണ്ടും കാണാനായിട്ട് സാധിക്കും. അത്യാഗ്രഹം, ആപത്ത് അല്ലെങ്കിൽ കുടുംബത്തിലുള്ള എല്ലാ ആളുകൾക്കും വേണ്ടി നമ്മൾ ജീവിക്കണം, അല്ലെങ്കിൽ സ്നേഹമാണ് എല്ലാത്തിൻ്റെയും ഒരു അടിസ്ഥാന ഘടകം, നമ്മൾ കടമകൾ ചെയ്യണം എന്നീ തരത്തിലുള്ള മെസ്സേജുകളൊക്കെ നല്ല രീതിയിൽ ഭംഗിയായിട്ട് ഡെലിവർ ചെയ്യുന്ന നല്ലൊരു മോറൽ പടമാണ് കേശു ഈ വീടിന്റെ നാഥൻ. സാധാരണ ദിലീപ് ചിത്രങ്ങൾ നമ്മളെ തൃപ്തിപ്പെടുത്തുന്നത് അതിനകത്തെ കോമഡി മുഹൂർത്തങ്ങൾ വെച്ചിട്ടാണ്. ഇപ്പോഴും നമ്മളൊക്കെ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് കാണുന്ന കോമഡി ചിത്രങ്ങളിൽ ഏറ്റവും അധികം ദിലീപിന്റെ കോമഡികളായിരിക്കും നമ്മൾ കാണുന്നത്. അദ്ദേഹത്തിന്റെ ആ ഒരു കോമഡി ഈ ഒരു സിനിമയിൽ എത്തിയോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ പലപ്പോഴും സംഭാഷണങ്ങളിൽ കൂടെയോ അല്ലെങ്കിൽ സിറ്റുവേഷനിൽ കൂടെയോ കോമഡികൾ എത്താത്തതായിട്ടും അത് വർക്കൗട്ട് ആവാത്തതായിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ മാനറിസത്തിൽ കൂടെ അല്ലെങ്കിൽ ചില ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ കൂടെ ആക്ഷനിൽ കൂടെയൊക്കെ കോമഡികൾ ചിത്രീകരിക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നമുക്ക് സിനിമയിൽ കാണാനായിട്ട് സാധിക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാലും കേശു ഈ വീടിന്റെ നാഥൻ എന്ന് പറയുന്ന ഒരു സിനിമ കണ്ടതും നമ്മുടെ ചില പഴയകാല ഓർമ്മകളിലേക്കും നമ്മുടെ ആസ്വാദനത്തിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കാനായിട്ട് സഹായിച്ചതും നമ്മൾ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്നാൽ ഈ ഒരു സിനിമ എത്രത്തോളം മികച്ചൊരു അപ്രോച്ച് ആണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതൊരു സിനിമയാണ്, ഒരു ജനപ്രിയ ചേരുവകൾ വെച്ചിട്ട് ഇറക്കിയ ഒരു സിനിമയാണ്. അപ്പോൾ ഈ ഒരു സിനിമയും ആസ്വദിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.